നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ആനുവൽ കൺവെൻഷൻ്റെ 5-ാമത് പകൽക്കാലം വെള്ളിയാഴ്ച ലോകമെങ്ങും ദൈവജനം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദിവസം എല്ലാവർക്കും യേശുക്രിസ്തു നിശ്ചല നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. ലോകത്തിൽ കാര്യങ്ങൾ നടന്നു വരുന്ന പരമ്പരാഗതമായ രീതിയുണ്ട്. പരമ്പരാഗതമായ രീതിയാണ് ഒരു കാര്യം നടക്കുമ്പോൾ നമുക്കുള്ള ബോധ്യത അതങ്ങനെയായിരിക്കും നടക്കാൻ പോകുന്നത്. ബോധ്യത നിന്ന് വ്യത്യസ്തമായിട്ട് അസാധാരണ രീതിയിൽ ദൈവം പ്രവർത്തിക്കുന്നു. പരമ്പരാഗതമായ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി അസാധാരണമായ രീതിയിൽ ദൈവം പ്രവർത്തിക്കുന്നു. ഉദാഹരണങ്ങൾ നിരവധിയുണ്ട് ദൈവവചനത്തിൽ. രക്തസ്രവക്കാരി സ്ത്രീയെ അശുദ്ധയാണ്, അവൾ സമൂഹത്തിൽ വരാൻ പാടില്ല, അവൾ ആരെങ്കിലും തൊട്ടാൽ, ആരെ തൊട്ടോ അവർ അശുദ്ധരാകും. പരമ്പരാഗത ബോധ്യത ഏതാണ്? പരമ്പരാഗതമായി ബോധ്യത നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സ്ത്രീ ആൾക്കൂട്ടത്തിനിടയിൽ കൂടെ വന്ന് യേശുവിൻ്റെ പിറകിൽ നിന്ന് വസ്ത്രത്തിൻ്റെ താഴത്തെ അറ്റത്ത് തൊട്ടു. ലൂക്കോസിൻ്റെ വിശേഷം 5-ാം അധ്യായം 30-ാം വാക്യം. ഉടനെ യേശു തങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിലറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു, എൻ്റെ വസ്ത്രം തൊട്ടതാർ എന്ന് ചോദിച്ചു. അപ്രതീക്ഷിതമായൊരു കാര്യമാണ്. രക്തസ്രവക്കാരി സ്ത്രീ അവിടെ വന്നത് തന്നെ അപ്രതീക്ഷിതമാണ്, വിലക്കപ്പെട്ടതാണ്. പരമ്പരാഗതമായ ബോധ്യതകൾക്ക് വ്യത്യസ്തമാണ്. ആ സ്ത്രീയുടെ വിശ്വാസം കൊണ്ട് അവൾ അവിടെ വന്നു. ആരും കണ്ടുപിടിക്കയില്ല, വസ്ത്രം തൊട്ടാൽ സൗഖ്യം കിട്ടുമെന്ന് അവൾ വിശ്വസിച്ചു. പക്ഷേ ശക്തി യേശുങ്കൽ നിന്ന് പുറപ്പെട്ടു. യേശു അറിഞ്ഞു, അവൾക്ക് സൗഖ്യം കൊടുത്തു. പരമ്പരാഗതമായ ബോധ്യത അനുസരിച്ച് അവൾക്ക് സൗഖ്യം കിട്ടാൻ പാടില്ല, അവൾ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ജനസമൂഹത്തിൽ വന്നതിന് ഇവിടെ കുറ്റം വിധിക്കേണ്ടതാണ്. പക്ഷേ പരമ്പരാഗതമായ ബോധ്യതകളിൽ നിന്ന് വ്യത്യസ്തമായി അസാധാരണമായ രീതിയിൽ ദൈവം പ്രവർത്തിക്കുന്നു. അസാധാരണമായിട്ടാണ് ദൈവം അവിടെ പ്രവർത്തിച്ചത്. നടപ്പുള്ള കാര്യങ്ങളല്ല, സാധാരണ സംഭവിക്കുന്നതല്ല, എന്നാൽ ദൈവം അവിടെ അവൾക്ക് വേണ്ടി അങ്ങനെ ചെയ്തു കൊടുത്തു. യാക്കോബ് വൃദ്ധനായപ്പോൾ മിസ്രയീമിൽ വന്നു. 12 മക്കൾ യോസഫ് മരിച്ചുപോയെന്ന് വിചാരിച്ചു. അവിടെ വന്നപ്പോൾ യോസഫ് അവിടുത്തെ പ്രധാനമന്ത്രിയാണ്. യോസഫിന് 2 മക്കളുമുണ്ട്. മരിച്ചെന്ന് വിചാരിച്ചിരുന്ന മകനെയും മകനും ദൈവം കൊടുത്ത മക്കളെയും യാക്കോബിനെ കാണാൻ പറ്റി. വൃദ്ധന്, ആയാധിക്യമുണ്ടായിരുന്ന വൃദ്ധന് ഏറ്റവും സന്തോഷമായി. അവൻ മരിക്കാറായപ്പോൾ മനശ്ശെ എഫ്രയീം എന്ന 2 മക്കൾ, മനശ്ശെ മൂത്തവൻ, എഫ്രയീം ഇളയവൻ, രണ്ടുപേരെ യാക്കോബിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കാൻ യാക്കോബിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. മറ്റു കൊച്ചുമക്കളെ ഒന്ന് യാക്കോബ് അനുഗ്രഹിച്ചില്ല. പരമ്പരാഗതമായ ബോധ്യത മൂത്ത മകൻ മനശ്ശെ
അവനാണ് അനുഗ്രഹിക്കപ്പെട്ടത്. അവൻ ആദ്യജാതൻ റാഹേലിൽ നിന്നുള്ള. രണ്ടാമത്തെ മകൻ എഫ്രയീം, ഇളയവനാണ്. ഈ ബോധ്യത അനുസരിച്ച് യാക്കോബിൻ്റെ വലത്തെ കൈയുടെ നേർക്ക് മനുഷ്യനെ നിർത്തി, ഇടത്തെ കൈയുടെ നേർക്ക് എഫ്രയീമിനെ നിർത്തി. കണ്ണിന് കാഴ്ച കുറവായിരുന്നു യാക്കോബിന്. എന്നാൽ അവൻ അവൻ്റെ കൈ പിടച്ചു വെച്ചു, വലത്തെ കൈ ഇടത്തെ കൈയുടെ മുകളിൽ വെച്ചു, ക്രോസ് പോലെ വെച്ചു. അവൻ വലത്തെ കൈ ഇളയ മകൻ്റെ തലയിൽ വെച്ചു, എഫ്രയീമിൻ്റെ തലയിൽ. ഇടത്തെ കൈ മനശ്ശെയുടെ തലയിൽ വെച്ചു. മനശ്ശെയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞു. അല്ല, എഫ്രയീമിനെ ദൈവം വലിയ ജാതികളാക്കും. എഫ്രയീമിനെയാണ് അനുഗ്രഹിച്ചത്. പരമ്പരാഗത ബോധ്യത അനുസരിച്ച് മനശ്ശെയ്ക്കാണ് അനുഗ്രഹം കിട്ടേണ്ടത്. പക്ഷേ അസാധാരണമായി പ്രവർത്തിക്കുന്നവനാണ് ദൈവം. നമ്മുടെ കണക്കുകൂട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, നമ്മുടെ ധാരണകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, നമ്മൾ അയോഗ്യരാണ് എന്ന് നമ്മൾ കരുതുന്ന ഇടത്ത് ദൈവം നമ്മളെ മാനിക്കുന്നു. യാക്കോബും ഏശാവും അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഇരട്ട കുട്ടികളായിരുന്നു. ഏശാവിനെ പിറക്കുമ്പോൾ യാക്കോബ് അവൻ്റെ കാലിൽ പിടിച്ചിരുന്നു എന്ന് വായിക്കുന്നു. അവർ തമ്മിലും ജ്യേഷ്ഠാവകാശം സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നു. അവിടെ കിട്ടേണ്ടത് ഏശാവിന്, ആദ്യജാതനവനാണ്, ജ്യേഷ്ഠാവകാശം അവൻ. ഇസഹാക്കിന് അവൻ കൊണ്ടുവരുന്ന വേട്ടയിറച്ചി രുചികരമായിരുന്നു. വേട്ടയിറച്ചി തിന്നിട്ട് അവനെ അനുഗ്രഹിക്കാൻ വേണ്ടി അവൻ മൂത്ത മകനോട് പറഞ്ഞു. ഇസഹാക്കിന് കണ്ണിന് കാഴ്ച പോയിരുന്നു. ഈ സമയത്ത് റിബേക്ക ആട്ടിൻകുട്ടിയെ പാചകം ചെയ്ത് യാക്കോബിൻ്റെ കയ്യിൽ കൊടുത്ത് ദേഹത്ത് ആട്ടിൻകുട്ടിയുടെ തോല് കെട്ടി പൊതിഞ്ഞ് ഏശാവിൻ്റെ ഉടുപ്പൊടിച്ച് പിതാവിൻ്റെ അടുക്കൽ വിട്ടു. പരമ്പരാഗത ബോധ്യം അനുസരിച്ച് യാക്കോബ് ശവിക്കപ്പെടണം. അവൻ കാണിക്കുന്നത് നേരായ മാർഗമല്ല, സത്യമാർഗമല്ല. പക്ഷെ അവിടെ സംഭവിച്ചത് യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടു. അസാധാരണമായ സംഗതി, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായത് അവിടെ സംഭവിച്ചു. നമ്മുടെ പരമ്പരാഗതമായ ബോധ്യതകളിൽ നിന്ന്, ധാരണകളിൽ നിന്ന് വ്യത്യസ്തമായി അസാധാരണമായ അപ്രതീക്ഷിതമായ കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നവരാണ്. ദൈവത്തെ നോക്കിയാൽ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലെല്ലാം അത്ഭുതകരമായി ദൈവം പ്രവർത്തിച്ചു. പത്രോസ് പറഞ്ഞു, യേശുവിനെ ഞാൻ അറിയത്തില്ല. മഹാപുരോഹിതൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിർത്തി യേശുവിനെ വിസ്തരിക്കുമ്പോൾ തണുപ്പ് മാറ്റാൻ വേണ്ടി റോമൻ പടയാളികൾ തീ കൂട്ടി അതിനടുത്ത് തീ കായുന്ന സ്ഥലത്ത് പോയി പത്രോസ് നിന്നു. വേലക്കാരി പെൺകുട്ടി കണ്ട് പറഞ്ഞു, ഇവൻ യേശുവിൻ്റെ കൂടെ നടന്നവനാണല്ലോ. പത്രോസ് പറഞ്ഞു, യേശുവോ, എനിക്കവനെ അറിയത്തില്ല. കുറേ കഴിഞ്ഞപ്പോൾ പത്രോസ് വാളുകൊണ്ട് കാതറുത്ത് കളഞ്ഞ മഹാപുരോഹിതൻ്റെ ദാസന്മാരിൽ ദാസൻ്റെ ഒരു ബന്ധു പത്രോസിനെ തിരിച്ചറിഞ്ഞു. ഇവൻ അവരുടെ കൂട്ടത്തിൽപ്പെട്ടവൻ തന്നെയെന്ന് പറഞ്ഞു. ഇപ്പോൾ പ്രാകാനും ആണയിടുവാനും തുടങ്ങി. യേശുവിനെ അറിയയില്ല. അപ്പോൾ കോഴി കൂകി. പത്രോസ് ലജ്ജിതനായിപ്പോയി.
അവൻ പോയിരുന്നു കരഞ്ഞു. പരമ്പരാഗതമായ ബോധ്യത അനുസരിച്ച് പത്രോസ് ഔട്ടാകേണ്ടതാണ്. യേശുവിൻ്റെ കൂടെ നിൽക്കേണ്ട സമയത്ത്, യേശുവിനെ സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് യേശുവിനെ അറിയത്തില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞു. അവൻ്റെ മാനുഷിക ബലഹീനതയാണെന്ന് ദൈവത്തിനറിയാം. അവൻ്റെ ഭയമാണ്, അവൻ്റെ ലജ്ജയാണ്, പ്രതികൂലങ്ങളെ നേരിടാനുള്ള കരുത്തില്ലാത്തതാണ്. അതുകൊണ്ട് അസാധാരണമായ വിധത്തിൽ ദൈവം അവനെ മടക്കി വരുത്തി, അവനെ തന്നെ അപ്പോസ്തലന്മാരുടെ പ്രധാനിയാക്കി നിർത്തി. പലപ്പോഴും പരമ്പരാഗതമായ ധാരണയനുസരിച്ച്, ബോധ്യത അനുസരിച്ച് തള്ളപ്പെട്ടു പോകും എന്ന് ചിന്തിക്കുന്നിടത്ത് അന്ന് വ്യത്യസ്തമായിട്ട് ദൈവം അത്ഭുതം ചെയ്യും. ദൈവം സാധാരണ രീതിയിലേക്ക് അതിനെ മാറ്റിക്കൊണ്ടുവരും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ പരമ്പരാഗതമായ ധാരണയനുസരിച്ച് നിങ്ങൾ വാതിലടച്ചിട്ടിരിക്കുന്നെങ്കിൽ, മനസ്സടച്ചു വച്ചിരിക്കുന്നെങ്കിൽ, ഇന്ന് നിങ്ങൾ മനസ്സ് തുറക്കണം. കാരണം ദൈവം അസാധാരണമായ കാര്യങ്ങളെ ചെയ്യുന്നവനാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവത്തിൻ്റെ അസാധാരണമായ ഇടപെടലുകൾക്ക് വേണ്ടിയാണ്. പരമ്പരാഗത ബോധ്യത അനുസരിച്ച് നിങ്ങൾ മരണത്തോടടുത്തിരിക്കുകയാണ്. പക്ഷേ ദൈവം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത്ഭുതം ചെയ്യാൻ കഴിയുന്നവനാണ്. നിങ്ങളുടെ രോഗം വർദ്ധിക്കും എന്നാണ് ഡോക്ടേഴ്സൊക്കെ പറയുന്നത്. പരമ്പരാഗത ബോധ്യതയാണ്. പക്ഷേ വ്യത്യസ്തമായ, സാധാരണമായി നിങ്ങളെ അത്ഭുത സൗഖ്യം ഇന്ന് തരുവാൻ ദൈവം ശക്തനാണ്. എൻ്റെ മക്കളുടെ കാര്യത്തിൽ, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ കാര്യത്തിൽ പലവിധ വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മനസ്സിൽ ഞരകുന്നുണ്ട്, നിങ്ങൾ ഭാരപ്പെടുന്നുണ്ട്, ദൈവത്തിൻ്റെ മറുപടിക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പരമ്പരാഗതമായ രീതിയിൽ ചിന്തിച്ചാൽ ഒന്നും നടക്കുകയില്ല, അതിൻ്റെ റിസൾട്ട് ഇതായിരിക്കും എന്ന് നിങ്ങൾ മുൻകൂട്ടി കരുതിയിരിക്കുക. ഇല്ല, ആ റിസൾട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നവനാണ് ദൈവം. ആ റിസൾട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ കഴിയുന്നവനാണ് ദൈവം. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവവചനത്തിൽ തന്നെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ അടിപ്പിണരുകളെ അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം തന്നു. യാക്കോബ് കൈവച്ച് എഫ്രീമിൻ്റെ തലയിൽ വലം കൈവച്ചു, മനുഷ്യരുടെ തലയിൽ ഇടം കൈവച്ചു. ശരിക്കും തിരിച്ചായിരുന്നു വയ്ക്കേണ്ടത്. പക്ഷേ ക്രൂശ് പോലെ അവരുടെ കൈകൾ പിണച്ചു വെച്ച് അർഹതയുള്ളവൻ്റെ തലയിലല്ല വലം കൈവച്ചത്, അയോഗ്യൻ്റെ തലയിലാണ്. കാൽവറി നടന്നതാണ് യോഗ്യനായ ക്രിസ്തുവിനെ ബലിയാക്കി. അയോഗ്യരായിരുന്ന നിങ്ങളെയും എന്നെയും ദൈവം കൈക്കൊണ്ടു. സാധാരണമായ രീതിയിൽ ദൈവം കനിവ് കാണിച്ചു, കരുണ കാണിച്ചു, ദൈവ കാണിച്ചു, കൃപ കാണിച്ചു. അതുകൊണ്ടാണ് നമുക്ക് ദൈവസേനയിൽ വരാൻ കഴിഞ്ഞതും ദൈവസേനയിൽ നിലനിൽക്കാൻ കഴിയുന്നതും. ദൈവത്തിൻ്റെ മഹാകൃപ, അത് മാത്രമാണ് നമുക്ക് ശരണപ്പെടാനുള്ളത്. ഇന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉറപ്പിച്ചു വച്ചിരിക്കുന്നു, ഇത് ഇങ്ങനെ ആകത്തുള്ളൂ, അത് നിങ്ങൾ മാറ്റണം. നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ കൊണ്ടുവരുന്ന ദുഷ്ടപിശാചാണ്. ലോകത്തിലെ സാധാരണ രീതികൾ അനുസരിച്ച് നിങ്ങൾ പോകും എന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ?
ദൈവത്തിന് അസാധ്യമായ വല്ല കാര്യവുമുണ്ടോ? ഒരു കാര്യവുമില്ല. ഒരു വാക്ക് അവൻ കൽപ്പിച്ചാൽ അവന് വ്യാജം പറയാൻ കഴിയത്തില്ല, അവന് കള്ളം പറയാൻ കഴിയത്തില്ല, അവന് ഭോഷ്ക പറയാൻ കഴിയത്തില്ല. അവൻ കൽപ്പിക്കുന്ന വാക്ക് അപ്പോൾ തന്നെ നിറവേറും. അവൻ കൽപ്പിച്ചാൽ അത് സൃഷ്ടിക്കപ്പെടും. ഇവൻ രാത്രിയാണ് ദൈവം കൽപ്പിച്ചാൽ ആ നിമിഷം രാത്രിയാകും. പിന്നെ അവൻ്റെ കൽപ്പന സൃഷ്ടിക്കുന്ന കൽപ്പനയാണ്. അതുകൊണ്ട് ഒരിക്കലും അവരെ കള്ളം പറയാനൊക്കെ അവൻ പറയുന്നില്ല, അന്നേരം തന്നെ നടക്കും. നിങ്ങളെക്കുറിച്ച് അവൻ കൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെക്കുറിച്ച് അവൻ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും മെച്ചമായത്, ഏറ്റവും നല്ലതായത്, ഏറ്റവും മറുപടിയുള്ളത്, ഏറ്റവും അത്ഭുതമായത് ദൈവം നിങ്ങൾക്ക് വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. അത് ദൈവം നിറവേറ്റും, അത് ദൈവം നടത്തിത്തരും. മനസ്സ് ദൈവത്തിൽ ഉറച്ചിരിക്കട്ടെ. എൻ്റെ പരമ്പരാഗത ബോധ്യതകളിൽ നിന്ന് വ്യത്യസ്തമായി അസാധാരണമായ രീതിയിൽ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ കഴിയുന്നവനാണ് എൻ്റെ ദൈവം. പ്രിയപിതാവേ, എന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ജീവിതത്തിലെ പല പ്രശ്നങ്ങളിൽ കുടുങ്ങിയവരുണ്ട്, അകപ്പെട്ടവരുണ്ട്, വീണവരുണ്ട്, പരമ്പരാഗത ബോധ്യത അനുസരിച്ച് പരാജയപ്പെട്ടു എന്ന് കരുതുന്നവരുണ്ട്. അസാധാരണമായ പ്രവൃത്തികളിലൂടെ അങ്ങേക്ക് വിടുവിപ്പാൻ കഴിയുമല്ലോ, അവിടുന്ന് വിടുവിക്കുന്നവനാണല്ലോ, അങ്ങേക്ക് മനസ്സുണ്ടല്ലോ, അങ്ങേക്ക് ശക്തിയുണ്ടല്ലോ, അങ്ങനെ ചെയ്യണമേ, അവർക്ക് വിടുതൽ കൊടുക്കണമേ. ദൈവനാമത്തിൽ ഒരു വിടുതൽ അവകാശപ്പെടുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.